കൂട്ടുകാരെ വരയും അറിവിൻ്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു റോസാപ്പൂവിൻ്റെ ചിത്രമാണ്. റോസാപ്പൂവിനെ വരയ്ക്കാൻ കൂട്ടുകാർക്ക് അറിയാമോ? എങ്കിൽ തുടങ്ങാം. വരയ്ക്കുന്നതിനോടൊപ്പം കഥയും കടുംകഥയും കുസൃതി ചോദ്യവും പഴഞ്ചൊല്ലും പിന്നെ ഷിൻഡോ സ്ട്രിപ്സും നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എങ്കിലേ ഏറ്റവും പുതിയ വീഡിയോകൾ എളുപ്പത്തിൽ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും അത് ഉപകാരപ്പെടും. റോസാപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? വളരെ മനോഹരമായ ഒരു പൂവാണ് റോസാപ്പൂ. റോസാപ്പൂക്കളെ കാണുന്നത് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ്. റോസാപ്പൂവിനെ വരയ്ക്കുന്നത് നോക്കി വരയ്ക്കണം. വരയ്ക്കുമ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല, വീണ്ടും വരയ്ക്കുക. റോസാപ്പൂവിന് പല കളറുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളാണ് നിങ്ങൾ നൽകേണ്ടത്. കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളെ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ തന്നെയാണ്. ഓർക്കുക കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളെ വളർത്തണോ അതോ തളർത്തണോ എന്ന്. കൂട്ടുകാരെ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും റോസാപ്പൂവിനെ. കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? റോസാപ്പൂവിന്റെ കഥ തന്നെയാകാം. എന്നാൽ തുടങ്ങാം. ഉണ്ണിക്കുട്ടിന്റെ പൂന്തോട്ടത്തില് ഒരുപാട് ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവന്റെ തോട്ടത്തില് മനോഹരമായ ഒരു റോസാപ്പൂവ് വിരിഞ്ഞു. അതിന്റെ ഭംഗി കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടിന് അതിനെ പറിക്കാൻ തോന്നി. അവൻ അതിനെ പറിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ കൈകളിൽ മുള്ളുകൾ കൊണ്ടു. അവന് വേദനിച്ചു, അവന് സങ്കടമായി. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മയോട് ഉണ്ണിക്കുട്ടൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സങ്കടപ്പെട്ടിരിക്കുന്ന ഉണ്ണിക്കുട്ടനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് വിഷമമായി. അവന്റെ സങ്കടം മാറ്റാനായി അമ്മ ഒരു കഥ പറഞ്ഞു. ഉണ്ണിക്കുട്ട, ദൈവം ഈ ഭൂമിയിൽ റോസാ ചെടിയെ സൃഷ്ടിച്ചപ്പോൾ അതിന് മുള്ളുകളില്ലായിരുന്നു. മുള്ളുകളില്ലാത്ത റോസാ ചെടി മറ്റു ചെടികളേക്കാൾ വളരെയധികം സുന്ദരിയായിരുന്നു. റോസാപ്പൂവ് അതിമനോഹരവും. പക്ഷേങ്കില് നിന്നെപ്പോലുള്ള കുറുമ്പന്മാർ ആ റോസാ ചെടിയിലെ എല്ലാ പൂക്കളെയും പറിച്ചെടുക്കും. അങ്ങനെ റോസാ ചെടിക്ക് തന്റെ പൂക്കളെ നഷ്ടപ്പെടാൻ തുടങ്ങി. കിളികളും പൂമ്പാറ്റകളും തേനീച്ചകളും മറ്റു പൂക്കളിൽ നിന്ന് തേന്നു വരുന്നത് കാണുമ്പോൾ റോസാ ചെടിക്ക് വളരെയധികം സങ്കടമാവും. ദിവസവും തന്റെ സങ്കടങ്ങളെല്ലാം വനദേവതയോട് പറഞ്ഞ് കരയും. അങ്ങനെ റോസാ ചെടിയുടെ സങ്കടം കേട്ട വനദേവത റോസാപ്പൂവിനെ രക്ഷിക്കാനായി റോസാ ചെടിക്ക് മുള്ളുകൾ നൽകി. അങ്ങനെ സുന്ദരിയായ റോസാ ചെടിക്ക് തന്റെ പൂക്കളെ രക്ഷിക്കാൻ സ്വന്തം ശരീരത്തിൽ സന്തോഷത്തോടെ മുള്ളുകൾ ഏറ്റുവാങ്ങി. അന്നു മുതൽ കുറുമ്പന്മാർ പൂ പറിക്കാൻ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ മുള്ളുകൊള്ളുകയും അവർക്ക് വേദനിക്കുകയും ചെയ്യും. പിന്നീടൊരിക്കലും കുറുമ്പന്മാർ പൂ പറിക്കാൻ നോക്കിയില്ല. റോസാ ചെടിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഉണ്ണിക്കുട്ടന്റെ സങ്കടവും മാറി കൈയുടെ വേദനയും മാറി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ദൈവം ഈ ഭൂമിയിൽ ചെടികളെയും പൂക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത് സന്തോഷത്തോടെ വളരുവാനും മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാനുമാണ്. അതുകൊണ്ട് നമ്മൾ പൂക്കൾ പറിക്കരുത്, അതിനെ വളരുവാൻ അനുവദിക്കുക. കൂട്ടുകാരെ, നമുക്കൊരു പഴഞ്ചൊല്ല് കേട്ടല്ലോ. ഇന്നത്തെ പഴഞ്ചൊല്ല്, ചൊല്ലും പല്ലും പതുക്കെ മതി. കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നതും അവർക്ക് പല്ല് മുളയ്ക്കുന്നതും വൈകുന്നത് ശുഭലക്ഷണമാണ്. കൂട്ടുകാരെ, നമുക്കൊരു കുസൃതി ചോദ്യം കേട്ടല്ലോ. ഇന്നത്തെ കുസൃതി ചോദ്യം,
നിറയെ ദ്വാരമുണ്ടെങ്കിലും നിറയെ വെള്ളമെടുക്കാൻ കഴിയും. എന്തുകൊണ്ട്? കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. കൂട്ടുകാരെ, നമുക്കൊരു കടങ്കഥ കേട്ടാലോ? ഇന്നത്തെ കടങ്കഥ, കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്നത് എന്ത്? കടങ്കഥയുടെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ റോസാപ്പൂവിനുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു റോസാപ്പൂ കാണുമ്പോൾ നമ്മളുടെ മനസ്സിന് നല്ല സന്തോഷമായിരിക്കും. കൂട്ടുകാരെ, റോസാപ്പൂക്കൾ വരയ്ക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ? ഇനി കൂട്ടുകാർക്കും എളുപ്പത്തിൽ റോസാപ്പൂവിനെ വരയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവിന്റെ ചിത്രം കാണാം. ഷിൻഡോസ് ടിപ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്ന് ഇംഗ്ലീഷ് അക്ഷരം ഡി കൊണ്ട് എളുപ്പം വരയ്ക്കുന്ന ഒരു ചിത്രവും കൂടത്തിൽ ഡി കൊണ്ടുള്ള അഞ്ച് വാക്യങ്ങളും പഠിക്കാം. English alphabet and alphabet D aanallo aadani padani oodivayo aadani padani oodivayo D for dog D for doll D for duck and D for drum D for dragon and D for donkey aadani padani oodivayo aadani padani oodivayo kudare namukinna naalu kondu eluppathil varaikkunna oru chithravum kodathil നാലിന്റെ ഗുണന പട്ടികയും പഠിക്കാം. ഫോർ വൺസ് ആർ ഫോർ, ഫോർ ടൂസ് ആർ എയ്റ്റ്, ഫോർ ത്രീസ് ആർ ട്വൽവ്, ഫോർ ഫോർസ് ആർ സിക്സ്റ്റീൻ, ഫോർ ഫൈവ്സ് ആർ ട്വന്റി, ഫോർ സിക്സ് ആർ ട്വന്റി ഫോർ, ഫോർ സെവൻസ് ആർ ട്വന്റി എയ്റ്റ്, ഫോർ എയ്റ്റ്സ് ആർ തേർട്ടി ടു, ഫോർ നയൻസ് ആർ തേർട്ടി സിക്സ് ആൻഡ് ഫോർ ടെൻസ് ആർ ഫോർട്ടി. Aadani padani oodivayo aadani padani oodivayo kootukare video kurichulla abhiprayangalum nirdeshangalum comment box il iduga kodade channel subscribe cheyan marakkalle kootukarku share cheyuga appol adutha video mai veendum kaanam.